ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കെം യൂണിവേഴ്സ് എന്ന കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൂന്ന് സംശയങ്ങൾക്കുള്ള ആൻസർ ആണ്. അപ്പൊ ഇതുപോലെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അത് കാണാത്തവർ അതുകൂടി കാണുക. ഇവിടെ നമ്മൾ മൂന്ന് പോയിന്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ടാകും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടിരുന്ന മൂന്ന് സംശയങ്ങൾ, അതിൽ ഒന്നാമത്തെ സംശയം, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല, ആൻസർ ചെയ്തു, കറക്റ്റായ ആൻസർ ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ നിങ്ങൾ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് അത് വാല്യൂ ചെയ്യുമോ? അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ, നിങ്ങളുടെ പലരുടെയും സംശയം അതായിരുന്നു. സംശയം മാത്രമല്ല, ഞങ്ങൾ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് വന്ന ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യവുമാണ്, എല്ലാ വർഷവും ഉള്ള ഒരു കാര്യവുമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകും പല കുട്ടികളും. എഴുതി വരുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതും, രണ്ട് മൂന്ന്, ആദ്യത്തെ ഒന്നും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ നിങ്ങൾ മറക്കത്തില്ല. ഏകദേശം ഒരു പത്തൊക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെയാണ് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് 10, 11, 12 എഴുതിയിട്ട് 13-ാമത്തേൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല, പക്ഷേ ഇവിടെ ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ക്വസ്റ്റ്യൻ നമ്പർ അവിടെ കാണത്തില്ല. പിന്നെ 14 പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടാകും. ഈ ആൻസർ 13-ൻ്റെ ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത്, പക്ഷേ ആൻസർ കറക്റ്റുമായിരിക്കും. ആൻസർ കറക്റ്റ് ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്, തെറ്റാണെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല, പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്തു, കറക്റ്റ് ആൻസർ ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു ടീച്ചറും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ല. നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ലെന്ന് മാത്രമല്ല, ചില ടീച്ചേഴ്സ്, ചിലർ, മെജോറിറ്റി ടീച്ചേഴ്സും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ 12 ക്വസ്റ്റ്യൻ നമ്പറാണ്, 13-ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറാണ് നിങ്ങൾ ഇടാത്തതെങ്കിൽ ആ ടീച്ചർ അവിടെ 13 നോട്ട് ചെയ്തിടും. ടീച്ചേഴ്സ് 13 നമ്പർ കൊടുക്കും, കൊടുത്തിട്ട് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ശരിയിടും ഫ്രണ്ട് പേജിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ഫ്രണ്ട് പേജിൽ അതിനുള്ള മാർക്ക് ഇടുകയും ചെയ്യും. ഇനി ചില ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്പർ ഇടണമെന്നില്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കൊടുക്കണമെന്നില്ല, അവർ 13 നേരെ, അതായത് നിങ്ങളുടെ ആൻസറിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇല്ലാത്തവരത് കാണുക, ആ 13 നേരെ ഫുൾ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് നിങ്ങളുടെ മാർക്കിനകത്ത് 13 നേരെയുള്ള മാർക്ക് 3 സ്കോർ ആയിരുന്നു, കറക്റ്റ് 3 സ്കോർ തന്നെ ഇടും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടണമെന്നില്ല അവർ, അത് ആ ടീച്ചേഴ്സിൻ്റെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും, അത് മസ്റ്റായ ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മാർക്ക് അതിന് കൃത്യമായിട്ട് തന്നിരിക്കും, അതിന് നിങ്ങളൊരു ടെൻഷനും വേണ്ട. പിന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു എക്സാം ആയതുകൊണ്ട് നമുക്കറിയാം 40-40 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടാത്തത് ഒരു വലിയ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് ഒത്തിരിയും ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ ആൻസർ ചെയ്ത് പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം തീരണം, സമയം പ്രശ്നമുണ്ട് എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് പറ്റാവുന്നേ ഉള്ളൂ. അതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ല. ഒരു കമൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചാണ്. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് നോക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി, അതും സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഞാൻ തന്നെ നോക്കിയ പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, 24-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വീണ്ടും 24-ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് എഴുതി. കാരണം എന്ന് വെച്ചാൽ 24-ാമത്തെ ക്വസ്റ്റ്യൻ ആ കുട്ടി യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് 23-ാമത്തതിൻ്റെ ആൻസർ ആണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. 24-ന് കറക്റ്റായിട്ടുള്ള ആൻസറുമുണ്ട്, അതായത് പിന്നെ രണ്ട് ഒരേ സമയം രണ്ട് ക്വസ്റ്റ്യൻ നമ്പർ വന്നു, പക്ഷേ ഇത് 23-ൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു, ഇത് 24. അവിടെ ഒന്നും നമ്മൾ മാർക്ക് കുറച്ചിട്ടില്ല, ആരും കുറയ്ക്കത്തുമില്ല. ഈ ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ 23-ന് 3 സ്കോർ ആയിരുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് 24-ന് 3 സ്കോർ ആയിരുന്നു, അത് രണ്ടിനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി എന്ന് പറഞ്ഞ് നോ പ്രോബ്ലം, നിങ്ങൾക്ക് യാതൊരു മാർക്കും ആരും കുറയ്ക്കത്തില്ല. അത് കുട്ടിക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ അവർ കറക്റ്റ് ചെയ്ത് തന്നെ ശ്രദ്ധിച്ച് മാർക്ക് ഇട്ട് തന്നെ പോവുകയുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു മാർക്കും ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയത് കൊണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ ഇടാത്തത് കൊണ്ടോ കുറഞ്ഞു പോകില്ല. കൃത്യം മാർക്ക്, അതിനുള്ള മാർക്ക് തന്നെ ശരിയായ ആൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കും. ദെൻ അടുത്ത 4-ാമത്തെ ഒരു നിങ്ങളുടെ സംശയം, ഇതൊരു ചെറിയ പ്രശ്നമുള്ളൊരു സംശയം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതി, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടി 18-ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു, എഴുതി, അവിടെ ആൻസർ ചെയ്തു, പക്ഷേ ആ ആൻസർ എന്താണ്, കറക്റ്റ് അല്ല, തെറ്റാണ്. ടീച്ചർ നോക്കുമ്പോൾ 18 എഴുതി, ആൻസർ തെറ്റാണ്, മാർക്കിടാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ 0 മാർക്ക് ഇടും 18-ന് നേരെ. വീണ്ടും അയാൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി, അതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ആ കുട്ടി വീണ്ടും എന്ത് ചെയ്തു, ആ എക്സാമിൻ്റെ എവിടെങ്കിലും, അതായത് ആദ്യം വേണം അവസാനം വേണം, ഈ 18 കഴിഞ്ഞ് എവിടെങ്കിലും
ആ കുട്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 18 കഴിഞ്ഞിട്ട് ചിലപ്പോൾ 20 കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും 18 എന്ന നമ്പർ എഴുതി അവനതിൻ്റെ ആൻസർ കിട്ടി. ഞാൻ കമൻറ്റിൽ വായിച്ചതാണ്, അങ്ങനൊരു ക്വസ്റ്റ്യൻ അവർ നിങ്ങളിലൊരാൾ ചോദിക്കുകയും ചെയ്തു. 18 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആൻസർ എഴുതി. അതെങ്ങനെയോ ആയിക്കോട്ടെ, ആൻസറിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, ആൻസർ എഴുതി. ആൻസർ എഴുതിയപ്പോൾ ആ കുട്ടിക്കത് ശരിയായി. അവിടെ നിങ്ങൾക്ക് മാർക്ക് തരുമോ, 18 മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്ക്, 3 മാർക്സ് തരുമോ തരത്തില്ലയോ, ഇതാണ് ചോദ്യം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളൊരു ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നോർമൽ വേയിൽ നിങ്ങൾ ആദ്യം ചെയ്ത ആൻസറിനാണ് എന്ത് തരേണ്ടത്, മാർക്ക് തരേണ്ടത്. അത് നമ്മൾ ആദ്യമേ 0 ഇട്ടിട്ടുണ്ട്. രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത ആൻസർ ശരിയാണെങ്കിൽ പോലും മാർക്ക് ഇടണ്ട എന്നാണ് പൊതുവേ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ, പൊതുവേ ഉള്ളൊരു നോർമൽ വേയിൽ. അതായത് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ +1 ഇപ്പോഴത്തെ +2 ഒക്കെ ഇത് കാണും. തീർച്ചയായിട്ടും പിന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും കുറേ കൺസിഡറേഷൻസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്കൂളിൽ വരാത്ത കുട്ടികളാണ്, നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം വീട്ടിലിരുന്ന് പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസും കയറ്റിലെ ക്ലാസ്സും എല്ലാം കിട്ടി നിങ്ങൾ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം കഴിവിൽ പഠിച്ച് എക്സാം എഴുതിയ കുട്ടികളാണ്. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ മാർക്കുകൾ കുറയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് എവിടെ എങ്കിലും കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് തരണം എന്നാണ് നിങ്ങൾ ഓരോ അധ്യാപകരുടെയും ശ്രദ്ധ. കാരണം അത്രയേറെ നിങ്ങളെക്കുറിച്ച് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊന്നും അല്ലാതെ ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീഡിയോസ് ചെയ്തിടുക, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരിക, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുക, എത്രയേ പറ്റുന്നുള്ളൂ. നേർക്കുനേർ നമുക്കൊരു ക്ലാസ് കിട്ടാത്തതിനാൽ ഈ ഒരു സംശയം നിങ്ങൾ ഈ വർഷം തൽക്കാലം ഈ സംശയം ആയിട്ട് തന്നെ അവിടെ നിന്നോട്ടുക. നിങ്ങൾക്ക് മാർക്ക് കിട്ടും, തരാതിരിക്കില്ല. പക്ഷേ നോർമൽ വേയിൽ നിങ്ങൾ ഓർക്കുക, സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ആൻസറിന് മാർക്കിടും. അതിൻ്റെ എ പാർട്ട് ബി പാർട്ട് ഉണ്ടെന്നിരിക്കട്ടെ, അത് ആദ്യത്തെ എ പാർട്ട് തെറ്റാണ്, 0 കിട്ടും. ബി പാർട്ട് അടുത്ത് എവിടെയെങ്കിലും എഴുതി ശരിയാണെങ്കിൽ മാർക്കിടും, അതൊക്കെ ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലും നിങ്ങളുടെ ടീച്ചേഴ്സ്, നോക്കുന്ന ടീച്ചേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുകയും നിങ്ങൾക്ക് മാർക്ക് തരികയും ചെയ്യും. തീർച്ചയായിട്ടും മാർക്ക് തരും ഈ വർഷം. അതായത് ഈ കഴിഞ്ഞ +1 +2 അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വർഷങ്ങളിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ക്ലാസ് കിട്ടുകയും അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ്സുകൾ കിട്ടുകയും കാര്യങ്ങൾ ചെയ്തു പോവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ വേയിലുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് തന്നെയാണ് ആദ്യം എഴുതുന്നതിന് ആൻസറിന് കറക്റ്റാണെങ്കിൽ മാർക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ മാർക്ക് 0 ഇടുക. അതിനുള്ള മാർക്ക് എത്ര ഉണ്ടോ ആ മാർക്ക് ഇടുക. നിങ്ങൾക്ക് അങ്ങനെ മാർക്കൊന്നും കുറയില്ല ഈ ഒരു +1 +2 കാലഘട്ടത്തിൽ. നിങ്ങളുടെ മാർക്ക് കുറയത്തില്ല. നിങ്ങൾ നന്നായി പഠിച്ച് ഇനി സെക്കൻഡ് ഇയറിൽ പോകുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചെഴുതാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ 18 കേസൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് 1 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്നിരിക്കട്ടെ. 1 ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കട്ടെ, ഞാനൊരു നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ പറയുകയല്ല, നിങ്ങളിത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും 1 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കട്ടെ, കേട്ടെ, 1 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ 1 ആദ്യം നമുക്കൊരു ആൻസർ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും, കുറേ ആൻസറുകൾ എഴുതിയിട്ട് ശേഷം വീണ്ടും 1 വേറൊരു ആൻസർ എഴുതി. അപ്പോൾ അങ്ങനെ പലയിടത്ത് നിങ്ങൾ ഈ 1 ആൻസറുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കിടാൻ പറ്റത്തില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ആദ്യത്തെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 1 കിട്ടും, ആദ്യത്തെ തെറ്റാണെങ്കിൽ മാർക്കിടില്ല. അത് നമ്മൾ ടീച്ചേഴ്സ് അന്നേരം അതൊരു എന്തോ ആൻസർ കീയെ ബേസ് ചെയ്തുകൊണ്ട് അന്നേരം എടുക്കുന്നൊരു ഇൻസ്ട്രക്ഷനാണത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ കാര്യം നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈ വർഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതി തെറ്റിപ്പോയെങ്കിലും വീണ്ടും ശരി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരും. പക്ഷേ റെഗുലർ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ നടന്ന് റെഗുലർ നോർമൽ വേയിൽ ഒരു എക്സാം നടക്കുന്ന സമയത്ത് ആദ്യത്തെ ആൻസർ ശരിയാണെങ്കിൽ മാർക്ക് തരും, തെറ്റായിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അതേ ആൻസർ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ പരിഗണിക്കണമെന്നില്ല. അത് എടുത്ത് ഞാൻ പറയുന്നത് പരിഗണിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് തന്നെന്നിരിക്കാം, ചിലപ്പോൾ മാർക്ക് തരാതെ ഇരിക്കാം. അത് ആ വർഷത്തെ പിന്നെ എന്താണ് ആൻസർ കീയുടെ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നത്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്പറുമായി ബന്ധപ്പെട്ട്, വാല്യുവേഷൻ ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിച്ച് വീഡിയോസൊക്കെ കാണുക. സംശയങ്ങൾ നിങ്ങൾ ഇനിയും കമൻറ്റായിട്ടിടുക, അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.